നമസ്കാരം കേന്ദ്ര സർക്കാർ സി എ എ പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ നിയമം കേരളത്തിൽ നടപ്പില്ല കാർഷിക നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ നിയമം കേരളത്തിൽ നടപ്പില്ല ഇത് കേരളമാണ് പാർലമെന്റിനെതിരെ അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന സർക്കാർ ആ കാലഘട്ടത്തിലൊക്കെ രേഖപ്പെടുത്തിയതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമനിർമ്മാണത്തിനെതിരെ പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഇതുവരെയും ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യു എ പി എ നിയമം പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചിരിക്കുന്നു ആ നിരോധനം ഉറപ്പാക്കാനായി ആ നിരോധനത്തിൻ്റെ മേൽനടപടികൾക്ക് കളക്ടറെയും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവികളെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നു അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ വി വേണുവാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ടിനെ യു എ പി എ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നു ആ നിരോധനം നടപ്പിലാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മറ്റനുബന്ധ സംഘം രുടെയും ഓഫീസുകൾ പൂട്ടി സീൽ വയ്ക്കണം അറസ്റ്റുകൾ ആവശ്യമെങ്കിൽ ഇനിയും നടത്തണം ഒളിവിലുള്ള കുറ്റവാളികളെ കണ്ടെത്തണം അതുകൂടാതെ ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന സംഘർഷങ്ങൾ ഈ സംഘർഷങ്ങൾ തടയാനാവശ്യമായ സുരക്ഷ ഒരുക്കണം ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു ഉത്തരവാണ് ഇന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിരോധനം അതുറപ്പുവരുത്തേണ്ടത് ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാരുകളുടെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാരുടെയും ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും പിണറായി വിജയനും മാറി നിൽക്കാനാവില്ല മനസ്സിലാ മനസ്സോടുകൂടിയാണ് പിണറായി വിജയൻ ഈ ഉത്തരവ് ഇറക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി വീണ്ടും അധികാരത്തിൽ തുടരാൻ തുടർഭരണം നേടാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള മത തീവ്രവാദ സംഘടനകളുടെ പങ്ക് ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോയ ഭൂരിപക്ഷ വോട്ടുകൾ ആ വോട്ടുകളുടെ കുറവ് നികത്താനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത വ്യക്തികളെയാണ് പിണറായി വിജയൻ കൂട്ടുപിടിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായും എസ് ഡി പി ഐയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും ഒക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി ഐ എം ഉണ്ടാക്കിയിട്ടുള്ള അടവുനയങ്ങൾ വളരെയധികം പരസ്യമാണ് ഇപ്പോഴും എം വി ഗോവിന്ദനെ പോലുള്ള സമുന്നതരായ സംസ്ഥാന നേതാക്കൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ട വിഷയമുണ്ടായിരുന്നില്ല നിരോധനത്തിൽ ഞങ്ങൾ യോജിക്കുന്നില്ല അത് ഈ സി പി ഐ എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി പോലും ആ ഒരു അഭിപ്രായം പങ്കുവച്ചതാണ് പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയുടെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഈ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളോട് ഒരല്പമെങ്കിലും യോജിച്ച തീരുമാനം പാർട്ടി പറയേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുജനങ്ങൾക്കിടെ ഇടയിലുണ്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് വേരോട്ടം സംസ്ഥാനമായിട്ട് പോലും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നിരോധനത്തെ അല്ലെങ്കിൽ ആ നിരോധനത്തിന് വളരെ വ്യാപകമായ പിന്തുണയാണ് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ മനസ്സിലാ മനസ്സോടുകൂടിയാണ് എങ്കിലും സി പി ഐ എമ്മും കോൺഗ്രസും നിരോധനം വേണ്ട അല്ലെങ്കിൽ നിരോധനത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗ് വളരെ ശക്തമായി തന്നെ നിരോധനത്തിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് അവരും പക്ഷേ ആർ എസ് എസിനെ കൂടി നിരോധിക്കണമെന്ന് പറയുന്നു പക്ഷേ ഒരൊറ്റ ചോദ്യം ഇതാണ് ആർ എസ് എസിനെ നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ഈ രാജ്യത്ത് ആരാണുള്ളത് എന്നതൊരു ചോദ്യമാണ് പക്ഷേ എന്തായാലും പൊതുവിൽ ഈ നിരോധനത്തെ കേരളത്തിലും അംഗീകരിച്ചു കഴിഞ്ഞു കേരളത്തിൻ്റെ സമൂഹവും അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വരും ദിവസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിൽ കൂടുതൽ അറസ്റ്റുകളുണ്ടാകും കൂടുതൽ നടപടികളുണ്ടാകും എന്നുറപ്പാണ് പക്ഷേ സംസ്ഥാനത്ത് രാഷ്ട്രീയമായി സ്വീകാര്യത ലഭിച്ച ഒരു മത തീവ്രവാദ സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പക്ഷേ കേരളത്തിൽ അവർക്ക് വലിയൊരു രാഷ്ട്രീയ സ്വീകാര്യത ലഭിച്ചിരുന്നു അത് മുസ്ലിം സമൂഹത്തെ പോലും ഭയപ്പെടുത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ നിരോധനത്തിന് ശേഷം വരുന്ന അഭിപ്രായങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇവിടെ തീവ്രവാദമില്ലാതെ കേരളത്തിലെ സമൂഹത്തോട് കേരളത്തിൽ ഇതര സമുദായ അംഗങ്ങളോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കാൻ ഭൂരിപക്ഷം മുസ്ലിം സമുദായ അംഗങ്ങളും താല്പര്യപ്പെടുന്നുണ്ട് ആ താല്പര്യത്തെ കണ്ടില്ല എന്ന് നടിച്ചിട്ടാണ് ഇത്രയും നാൾ നാല് വോട്ടുകൾക്ക് വേണ്ടി ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ മതതീവ്രവാദികളെ പിന്തുണച്ചിരുന്നത് പാലൂട്ട് വളർത്തിയിരുന്നത് അവർ സത്യത്തിൽ ജനവിരുദ്ധ നയമാണ് ഇതുവരെയും സ്വീകരിച്ചിരുന്നത് എന്ന് വളരെ വ്യക്തമാണ് എന്തായാലും നിരോധനത്തിനെ തുടർന്നുള്ള നിയമ നടപടികളിലേക്ക് കേരള സംസ്ഥാനവും കടക്കുന്നു എന്ന് തന്നെയാണ് സൂചന വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്